ശ്രീരാമ രാമ രാമ നമസ്തേ. നാമം ശ്രീരാമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീരാമനെ കുറിച്ചുള്ള ഏറ്റവും അർത്ഥവത്തായ വിശേഷണം മര്യാദാ പുരുഷോത്തമൻ എന്നതാണ്. എല്ലാ മൂല്യങ്ങളുടെയും എല്ലാ ഗുണങ്ങളുടെയും എല്ലാ ധർമ്മങ്ങളുടെയും ആദർശ പൂർണ്ണതയായിട്ടാണ് വാൽമീകി മഹർഷി രാമനെ ചിത്രീകരിച്ചിരിക്കുന്നത്. അത് എഴുത്തച്ഛനിലേക്ക് എത്തിയപ്പോൾ ആ പൂർണ്ണതയെ അദ്ദേഹം ഈശ്വരനായി കാണുകയും ഈശ്വര പ്രാധാന്യത്തോടെ രാമായണം എഴുതുകയും ചെയ്തു. ഒരിക്കൽ വാൽമീകി മഹർഷിക്ക് ഒരു സംശയമുണ്ടായി. എല്ലാ ഗുണങ്ങളുമുള്ള വ്യക്തി അങ്ങനെ ഒരാളുണ്ടോ? അദ്ദേഹം നാരദനോട് ചോദിക്കുകയാണ്, എല്ലാ ഗുണങ്ങളും എണ്ണി എണ്ണി ഈ എല്ലാ ഗുണങ്ങളുമുള്ള ഒരു വ്യക്തി ഉണ്ടോ? ഉണ്ടെങ്കിൽ ആരാണ്? കൊന്നസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക്യോ ദൃഢവ്രത. ആരാണ് ലോകത്തിൽ എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരാളുള്ളത്? ലോകത്തിൽ ഏറ്റവും വീര്യവാനായിട്ടുള്ള വ്യക്തി ആരാണ്? ഏറ്റവും ധർമ്മജ്ഞനായ വ്യക്തി ആരാണ്? സത്യം മാത്രം പറയുന്ന വ്യക്തി ആരാണ്? എല്ലാ ഗുണങ്ങളും തികഞ്ഞ അത്തരത്തിൽ ഒരാളുണ്ടോ എന്ന് നാരദനോട് ചോദിക്കുമ്പോൾ നാരദന് മറ്റൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. നാരദനറിയാം രാമോ വിഗ്രഹവാൻ ധർമ്മ. അദ്ദേഹം നേരെ പറയാണ്, ശ്രീരാമൻ തന്നെ, മറ്റൊരാളെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമേയില്ല എന്ന്. ഈ ശ്രീരാമൻ എല്ലാ തരത്തിലുമുള്ള ഗുണങ്ങളെയും പ്രാവർത്തികമാക്കി കാണിക്കുകയാണ്. അദ്ദേഹം തൻ്റെ പിതാവിനും പിതൃക്കൾക്കുമുള്ള ധർമ്മം നിർവഹിക്കുന്ന ശ്രീരാമനാണ് നമുക്കുള്ളത്. ഏകപത്നി വ്രതനായി ഭാര്യയോടുള്ള ധർമ്മം പരിപാലിക്കുന്ന ശ്രീരാമൻ രാമായണത്തിലുണ്ട്. ഇതുപോലെ സഹോദരന്മാരോട് ഏറ്റവും അധികം സഹോദര സ്നേഹം കാണിക്കുന്ന ഒരു ശ്രീരാമനെ നമുക്ക് കാണാം. പിതൃക്കളോടും പിതാവിനോടുമുള്ള ധർമ്മം പരിപാലിക്കാനായി എല്ലാം ചെയ്യാൻ ശ്രീരാമൻ സന്നദ്ധനാവുകയാണ്. അദ്ദേഹം തൻ്റെ അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടാണ് 14 വർഷം കാട്ടിലേക്ക് പോവാൻ സന്നദ്ധത കാണിക്കുന്നത്. അവിടെ ഭരതൻ പോയി അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുന്നുണ്ട്, കാല് പിടിച്ചു വിളിക്കുന്നുണ്ട്. പക്ഷേ അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടി അദ്ദേഹം ഒരിക്കലും തിരിച്ചു വരുന്നില്ല. അതുപോലെ തന്നെ തൻ്റെ ഭൂമിയോടും പ്രകൃതിയോടും വനത്തിനോടും എല്ലാത്തിനോടുമുള്ള അദ്ദേഹത്തിൻ്റെ ധർമ്മം അദ്ദേഹം ഓരോ ഇടത്തും കൃത്യമായി കാണിക്കുന്നുണ്ട്. തൻ്റെ വനവാസകാലത്ത് രാവണനോട് യുദ്ധം ചെയ്ത് തൻ്റെ വീര്യതയും അദ്ദേഹം അവിടെ കാണിക്കുന്നു. ഇത്തരത്തിൽ എല്ലാ തരത്തിലുമുള്ള ഗുണങ്ങളുള്ള ഒരു വ്യക്തിയായിട്ടാണ് ശ്രീരാമനെ ചിത്രീകരിക്കുന്നത്. ആ ശ്രീരാമൻ കാട്ടിലുള്ള തൻ്റെ യാത്രയിൽ എല്ലാ മഹർഷിമാരെയും ബഹുമാനിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്. അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അദ്ദേഹം മഹർഷിയോട് വഴി ചോദിക്കുന്നുണ്ട്. ശ്രീരാമന് വഴി അറിയാഞ്ഞിട്ടൊന്നും ആയിരുന്നില്ല, പക്ഷേ ആ മഹർഷിയാണ് അവിടുത്തുകാരൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സ് സംതൃപ്തിപ്പെടുത്തുക, എല്ലാവരെയും അവരുടെ കംഫർട്ട് സോണിൽ വെക്കുക എന്ന ഒരു താല്പര്യം എല്ലായിടത്തും ശ്രീരാമൻ കാണിച്ചിരുന്നു. തൻ്റെ കഴിവും ശക്തിയും ഉപയോഗിച്ച് യാത്രയിലുടനീളം വന്ന എല്ലാ ക്ഷുദ്രശക്തികളെയും അദ്ദേഹം നിർമാർജനം ചെയ്തിട്ടുണ്ട്. ധർമ്മത്തിനെതിരെ വന്ന എല്ലാ ശക്തികളെയും, സംസ്കാരത്തെ നശിപ്പിക്കാൻ വന്ന എല്ലാ ശക്തികളെയും അദ്ദേഹം ഇല്ലായ്മ ചെയ്തിട്ടുമുണ്ട്. ഒരു ജനഹിത പരിശോധന നടത്തുന്ന ശ്രീരാമനെ നമുക്ക് രാമായണത്തിൽ കാണാം. പൊതുജനങ്ങളുടെ താല്പര്യം അന്വേഷിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന, അവരുടെ വാക്കുകൾ കേൾക്കുന്ന തികഞ്ഞ ഒരു ഭരണാധികാരിയെ, നന്മ നിറഞ്ഞ ഒരു ഭരണാധികാരിയെ നമുക്ക് കാണാം. ഒരു കേവലം ഒരു സാധാരണ പൗരൻ്റെ വാക്ക് കേട്ട് തൻ്റെ പത്നിയുടെ മുകളിൽ ഒരു കളങ്കം വന്ന് എന്ന് കേട്ടപ്പോൾ സ്വന്തം പത്നി യാതൊരു കളങ്കമില്ലാത്തയാളാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും ആ സീതയെ രാമൻ ഉപേക്ഷിക്കുകയാണ്. അവിടെ അദ്ദേഹം വ്യക്തി താല്പര്യമല്ല, രാഷ്ട്ര താല്പര്യത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. രാഷ്ട്രവും രാഷ്ട്രത്തിലെ ജനങ്ങളുമാണ് ഏറ്റവും പ്രധാനം. തൻ്റെ സ്വന്തം സുഖം അല്ലെങ്കിൽ തൻ്റെയോ തൻ്റെ വീട്ടുകാരുടെയോ സുഖത്തേക്കാൾ രാഷ്ട്രത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു രാജാവിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വ്യക്തിബന്ധങ്ങളോ കുടുംബ ബന്ധങ്ങളോ അതിൽ ഏതെങ്കിലും ഒരു കറ പുരണ്ടാൽ അതിനെ നിർമാർജനം ചെയ്യണം, അഥവാ കറയില്ലാത്ത, കറ കളഞ്ഞവനായിരിക്കണം ഒരു ഭരണാധികാരി. ഒരു തികഞ്ഞ ഭരണാധികാരിക്ക് യാതൊരു കളങ്കവും ഉണ്ടാകാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നയാളാണ് ശ്രീരാമൻ. ഇന്നത്തെ ഭരണാധികാരികളെ വെച്ച് നമ്മളതൊന്ന് ചിന്തിക്കേണ്ടതാണ്. ഇന്ന് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തൻ്റെയും തൻ്റെ കുടുംബക്കാരുടെയും തൻ്റെ
സുഹൃത്തുക്കളുടെയും ആവശ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരുപാട് ഭരണാധിപന്മാരുണ്ട്. വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ ബലി കഴിക്കുന്നവർ, വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി മോശം പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ, രാജ്യത്തിൻ്റെ നയതന്ത്ര ബന്ധങ്ങളെപ്പോലും ബാധിക്കുന്ന ഒരുപാട് പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഭരണാധിപന്മാരെ നമുക്കിന്ന് കാണാം. അവിടെയാണ് ശ്രീരാമൻ്റെ പ്രസക്തി. സംശുദ്ധിയുള്ള ഒരു രാജഭരണമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. സമൂഹമാണ് പ്രധാനം, ജനതയും ഭൂമിയുമാണ് വലുത് എന്ന രാമരാജ്യ സങ്കല്പം എന്ന പൗരാണിക കാലം മുതലേ ഭാരതം അനുശാസിക്കുന്ന ആ ഒരു സങ്കല്പമാണ് ഇന്നും ഉണ്ടായിരിക്കേണ്ടത് എന്ന് ഗാന്ധിജിയെ കൊണ്ടുപോലും പറയിച്ചത് ആ രാമകഥയുടെ മഹാത്മ്യമാണ്. നമസ്തേ.